നമസ്കാരം. ബംഗ്ലാദേശിൽ സംവരണ നയത്തിനെതിരെ രൂപം കൊണ്ട പ്രക്ഷോഭം, ആ പ്രക്ഷോഭം ചില രാജ്യവിരുദ്ധ മത തീവ്രവാദ ശക്തികൾ ഹൈജാക്ക് ചെയ്യുന്ന സംഭവം, അതിനുശേഷം അവിടുത്തെ സർക്കാർ കടപുഴകി വീഴുന്നത്, അതിനുമപ്പുറം ഒരു ഇടക്കാല സർക്കാർ അധികാരമേൽക്കുന്നത്, ഇതൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മുഹമ്മദ് യൂനസ്, അതായത് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ ഒരു ഇടക്കാല സർക്കാർ ഉണ്ടായിരിക്കുന്നു. എന്തായാലും അവിടുത്തെ പട്ടാള മേധാവിയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇടക്കാല സർക്കാരിൽ രാഷ്ട്രീയ പ്രതിനിധികൾ ആരും തന്നെ ഇല്ല. ഇങ്ങനെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ, സൈന്യത്തിൻ്റെ പ്രതിനിധികൾ, അതുപോലെ തന്നെ മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ഇടക്കാല സർക്കാർ ഉള്ളത്. എന്തായാലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഈ ഇടക്കാല സർക്കാർ ഭരിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇപ്പോഴും ബംഗ്ലാദേശ് സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്രമ സംഭവങ്ങൾ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ, പ്രത്യേകിച്ചും അവിടുത്തെ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന മതഭീകരവാദ സംഘടനയാണ് ഈ സർക്കാറില്ലാത്ത ഒരവസ്ഥ മുതലെടുത്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ സംഘടിതമായ ആക്രമണം നടത്തുന്നത്. ക്രൂരമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ ഹിന്ദുക്കളും ആ രാജ്യത്തെ ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും സിഖുകാരുമെല്ലാം വിധേയമായി കൊണ്ടിരിക്കുന്നത്. അത് ലോകത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യൻ സർക്കാർ ഇതിൽ ആശങ്ക അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെട്ട സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിന് കൃത്യമായ ഒരു സന്ദേശം കൈമാറിയിരിക്കുന്നു. അതായത് ബംഗ്ലാദേശിൽ അധികാരമേറ്റ മുഹമ്മദ് യൂനസിന് അഭിനന്ദനങ്ങൾ. എത്രയും വേഗം ബംഗ്ലാദേശിന് സാധാരണ സ്ഥിതി കൈവരിക്കാൻ സാധിക്കട്ടെ, അവിടുത്തെ അക്രമ സംഭവങ്ങളൊക്കെ അവസാനിപ്പിച്ച് സാധാരണ ഗതിയിലേക്ക് മടങ്ങാൻ സാധിക്കട്ടെ, എത്രയും വേഗം ഹിന്ദുക്കൾക്ക് നേരെ, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെ പുതിയ ഇടക്കാല സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല വിദേശകാര്യ വിദഗ്ധരും ഈ സന്ദേശത്തെ വളരെ പ്രധാനമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്നും വിഭജിച്ചു പോയ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ നിന്നും രൂപം കൊണ്ട ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ, ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഒരു മതരാഷ്ട്രമായി നിലകൊള്ളുകയായിരുന്നു. ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. പക്ഷേ ക്രിസ്ത്യാനികളും സിഖുകാരും ഹിന്ദുക്കളും അടങ്ങുന്ന ഒരു ചെറിയ വിഭാഗം മതന്യൂനപക്ഷം അവിടെ 1947 ശേഷം ഉണ്ടായിട്ടുണ്ട്. അതായത് വിഭജനത്തിന് ശേഷമുണ്ട്. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളോട് വളരെ വിവേചനപൂർവമായ ഒരു സമീപനമായിരുന്നു അവിടുത്തെ സർക്കാരുകൾക്കുണ്ടായിരുന്നത്. ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ അംഗങ്ങളെ വേട്ടയാടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിൽ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയിൽ ഈ കഴിഞ്ഞ ഏതാനും കൊല്ലം കൊണ്ട്, അതായത് 10-75 വർഷം കൊണ്ട് വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നാമമാത്രമായിട്ടാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരുമെല്ലാം ഉള്ളത്. സർക്കാർ ഇല്ലാത്ത ഒരവസ്ഥയിൽ, അതായത് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യത്തു നിന്നും പലായനം ചെയ്യുന്നു, പുതിയൊരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സമയമെടുക്കുന്നു, ഈ സമയമെല്ലാം ഹിന്ദുക്കൾക്ക് നേരെ, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു ആക്രമണത്തിനായി ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുകയായിരുന്നു. ഇന്ത്യൻ ഭരണകൂടം ഇപ്പോൾ ഈ ആക്രമണങ്ങൾക്കെതിരെയാണ് ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. അവിടെ ഒരു സർക്കാർ വന്ന സ്ഥിതിക്ക് മുൻഗണന ഈ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് നൽകണം എന്ന ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് 10-75 വർഷം കഴിഞ്ഞിട്ടും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുമെല്ലാം സമാനമായി ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് നേരെ പല ഘട്ടങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വംശഹത്യാപരമായ ആക്രമണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഈ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അതായത് ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന രീതിയിൽ, ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദുക്കൾ ആക്രമിക്കുന്നതിനെതിരെ കൃത്യമായ ഒരു മുന്നറിയിപ്പും താക്കീത് എന്ന രൂപത്തിൽ തന്നെയുള്ള സന്ദേശവുമായി വന്നിട്ടുള്ളത്. തീർച്ചയായും ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിന് ഈ താക്കീത് അനുസരിച്ചേ മതിയാകൂ.
അങ്ങനെ ഇല്ല എങ്കിൽ ഇന്ത്യൻ സർക്കാരിന് കൂടുതൽ ഇടപെടലുകൾ നടത്തേണ്ടി വരും. എന്തായാലും ഇത്തരത്തിൽ അയൽ രാജ്യങ്ങളിലെ, അതായത് പാകിസ്ഥാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാനുള്ള ഒരു സംവിധാനം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൗരത്വ നിയമ ഭേദഗതിയെ ഇവിടെയുള്ള ചില സംഘടനകൾ എതിർത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുമ്പോൾ അവരെ ആരും സംരക്ഷിക്കാൻ ഉണ്ടാവില്ല, ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതിയെ അടക്കം ഇത്തരം സംഘടനകൾ എതിർത്തിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഒരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ബംഗ്ലാദേശിനോട്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ അധികാരമേറ്റെടുത്ത ആ സർക്കാരിനോട് എത്രയും വേഗം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ തടയാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് തീർച്ചയായും ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സന്ദേശം കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.